ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പ്രമേയങ്ങളെന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു മേഖലയാണ്. പ്രമേയം, ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം പാസ്സായി, കേട്ടിട്ടില്ലേ? ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം, ഇസ്രായേലിനെതിരെ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ എന്താണ് പ്രമേയം? പ്രമേയം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യം ഒരു കൂട്ടം ആളുകൾ ചർച്ച ചെയ്തിട്ട് അംഗീകരിച്ച് പൊതുജനസമക്ഷത്തിൽ വയ്ക്കുന്നതാണ് പ്രമേയം എന്ന് പറയുന്നത്. എടുത്തുകൊള്ളെടുത്ത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രമേയങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലും ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നൊക്കെ നോക്കിയാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് പ്രമേയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതെ, അല്ലല്ല, അമെൻമെൻ്റ് വേറേതാണ്. അത് അമെൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ കൊണ്ടുവരണം. ഇത് സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതിലുള്ള പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ലക്ഷ്യമുള്ള എന്താണ്, സ്വാതന്ത്ര്യം എങ്ങനെയെങ്കിലും നേടിയെടുക്കണം. ആ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അത് ആരെങ്കിലും ഒരാൾ ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. അവതരിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് പാസ്സാക്കും. ഇതാണ് സത്യത്തിൽ പ്രമേയം എന്ന് പറയുന്നത്. അങ്ങനെ പ്രമേയങ്ങൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള പ്രമേയങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രമേയം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മുടെ ഇവിടെ പാസ്സായ ഒരു പ്രമേയമാണ്, ബഹിഷ്കരണം. അത് ബ്രിട്ടീഷുകാരെയും ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, ബഹിഷ്കരിക്കണം. അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? സ്വദേശി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ സ്വദേശിയെ സ്വീകരിക്കുകയും വിദേശിയെ ബഹിഷ്കരിക്കുകയും വേണം. ഇത്തരത്തിലുള്ള ഒരു പ്രമേയം നമ്മുടെ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേത് സമരവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് അറിയാവോ? ആ സമരത്തിൻ്റെ പേര് തന്നെ സ്വദേശി സമരം എന്നാണ്. കേട്ടിട്ടില്ലേ? അതേത് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്? ബംഗാളിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളൊരു സമരമാണ് ഇത്. അപ്പോൾ ബംഗാളിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള സമരമാണ് ഏത് സമരം? സ്വദേശി പ്രസ്ഥാനമല്ല, സ്വദേശി സമരം എന്ന് പറയുന്നത്. അപ്പോൾ സ്വദേശി സമരത്തിൻ്റെ ലീഡർഷിപ്പിലുള്ള ആൾക്കാർ എല്ലാവരും സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേരറിയാവോ? ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്ന ആൾ അല്ലേ. ഈ ഗോപാലകൃഷ്ണ ഗോഖലെ സംഘടനയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത്, സംഘടന എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ആ സംഘടനയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ബംഗാളിൻ്റെ വിഭജനം നടക്കുന്നതല്ല, ബംഗാളിൻ്റെ വിഭജനം നടന്നത് 1905 ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്, ഒക്ടോബർ 16 ആണ്. അതിനുശേഷമാണ് 1905 ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നതും അവിടെ വച്ചിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെ പ്രസിഡൻ്റായിട്ട് വരുന്നതും. അപ്പോൾ വിഭജനം നടക്കുന്ന സമയത്ത് ഗോഖലെ പ്രസിഡൻ്റല്ല, വിഭജനം നടന്ന് കഴിഞ്ഞതിന് ശേഷം വിഭജനത്തിനെതിരായിട്ട് നടന്ന സമരം നടത്തുന്ന സമയത്തുള്ള പ്രസിഡൻ്റാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അതാണ് 1905 ബനാറസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന സമ്മേളനം, കേട്ടോ. ബനാറസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് സമ്മേളനം നടന്നായിരുന്നു. ആ ബനാറസ് സമ്മേളനം 1905 ബനാറസ് എവിടെയാണ്? വാരണാസി എന്ന് നമ്മൾ പറയുന്ന സ്ഥലയില്ലേ, പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണ് വാരണാസി, അവിടെയാണ് ഈ പറയുന്ന ബനാറസ് എന്നുള്ള സ്ഥലമായിട്ട് നമ്മൾ പറയുന്നത്. ഈ ബനാറസിൽ വെച്ചിട്ടാണ് ഗോപാലകൃഷ്ണ ഗോഖലെ 1905 ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചത്. ആ പ്രമേയത്തിൻ്റെ പേരായിരുന്നു സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് എന്ന് പറയുന്ന പ്രമേയം, സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്. അപ്പോൾ സ്വദേശിയെ പ്രോത്സാഹിപ്പിക്കണം, വിദേശിയെ എന്ത് ചെയ്യണം, ബഹിഷ്കരിക്കണം. അപ്പോൾ സ്വദേശിയെ പ്രോത്സാഹിപ്പിക്കുകയും വിദേശിയെ ബഹിഷ്കരിക്കുകയും വേണം. അപ്പോൾ സ്വദേശി വിദേശി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്, അല്ല സ്വദേശി വിദേശി എന്ന് പറയുന്ന കോൺസെപ്റ്റാണുള്ളത്. സ്വദേശി എന്ത് ചെയ്യണം, സ്വീകരിക്കണം. വിദേശി എന്ത് ചെയ്യണം, ബഹിഷ്കരിക്കണം. ഈ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വദേശിയും ബോയ്ക്കോട്ട് ഈ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വദേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിഷ്കരിക്കുക എന്നാണ് പറയുന്നത്. ആരെ ബഹിഷ്കരിക്കണം, വിദേശീയരായിട്ടുള്ളതിന്
ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. ദ പ്രൊമോഷൻ ഓഫ് ഡൊമസ്റ്റിക് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് സ്വദേശിയാണെങ്കിൽ, റിജക്ഷൻ ഓഫ് ഫോറിൻ ഗുഡ്സ് ആൻഡ് സർവീസസാണ് ബോയ്ക്കോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ത് ചെയ്തു? ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഇത് അവതരിപ്പിച്ചത് 1905 ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അവതരിപ്പിച്ചത്. ബനാറസിലാണ് അവതരിപ്പിച്ചത്. സ്വദേശി സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ സ്വദേശി സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെ അവതരിപ്പിച്ച പ്രമേയങ്ങളാണ് ഈ രണ്ട് പ്രമേയങ്ങൾ. സ്വദേശി സമരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി നടത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലേ? ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം. ബംഗാൾ വിഭജനം എന്ന് പറയുന്ന ആ സംഭവം നടന്നത് 1905 ഒക്ടോബർ 16 ആ വിഭജനത്തിന് ഉത്തരവിട്ട ആൾ ആരാണെന്നറിയാവോ? ഇവിടുത്തെ ഒരു വൈസ്രോയി ഉണ്ടായിരുന്നു. വൈസ്രോയുടെ പേരെന്തായിരുന്നു? കഴ്സൺ എന്ന് പറയുന്ന വൈസ്രോയിയാണ് അല്ലേ? കഴ്സൺ പ്രഭുവാണ്. അവിടെ ഒരു കുഴപ്പമുണ്ട്. കഴ്സൺ പ്രഭു വിഭജനത്തിന് ഉത്തരവിട്ടു. ജൂൺ 20 ഉത്തരവ് വരുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് കാര്യങ്ങൾ നടക്കുന്നത്. ഓഗസ്റ്റ് മാസം ഇതിനെതിരായിട്ട് കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള സമരമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് വിഭജനം പ്രാവർത്തികമാകുന്നതിന് തൊട്ട് മുൻപായിട്ട് കഴ്സൺ പ്രഭുവിനെ സ്ഥലം മാറ്റി, ഇവിടെ നിന്ന് തിരിച്ചു വിളിച്ചു. അപ്പോൾ വിഭജനം നടക്കുന്ന സമയത്ത് വേറൊരാളാണ് വൈസ്രോയായിട്ടിരിക്കുന്ന ആൾ അല്ലേ? വിഭജനം നടത്തിയത് കഴ്സണാണെങ്കിലും വിഭജനം പ്രാബല്യത്തിൽ വരുമ്പോഴുള്ള വൈസ്രോയ്യാരാണ്. അല്ല, ഹാർഡിഞ്ച് 1910 വരുന്നത്. മിൻഡോ, മിൻഡോ രണ്ടാമൻ എന്ന് പറയുന്നയാൾ, മിൻഡോ രണ്ടാമൻ എന്ന് പറഞ്ഞ ആളാണ് ഈ വിഭജനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നയാൾ. വിഭജനം നടത്തിയത് കഴ്സണും വിഭജനം പ്രാബല്യത്തിൽ വരുത്തിയത് മിൻഡോ 2. അപ്പോൾ ഈ ഇതിനെതിരായിട്ട് എന്ത് വേണ്ടി വരും? പ്രമേയങ്ങൾ വേണ്ടി വരും. ആ പ്രമേയം അവതരിപ്പിച്ചതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ആദ്യത്തെ പ്രമേയമാണ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വദേശിയും ബോയ്ക്കോട്ടുമാണ്, ബനാറസിൽ വെച്ചിട്ടാണ് അവതരിപ്പിച്ചത്. ഇത് രണ്ടും പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ്. വർഷങ്ങളായിട്ട് നടന്നിട്ടുള്ള പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇനി ഇതിനുശേഷം വരുന്ന അടുത്ത രണ്ട് പ്രമേയങ്ങളുണ്ട്. ആ രണ്ട് പ്രമേയം എന്ന് പറയുന്നത് 1906 അവതരിപ്പിക്കുന്നത്. അപ്പോഴും നമുക്കറിയാം 1905 മുതൽ 1911 നീണ്ടു നിന്നൊരു സമരമാണ് സ്വദേശി സമരം എന്ന് പറയുന്ന സമരം അല്ലേ? ചോദ്യങ്ങൾ ഇതേ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന സമരം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരമാണോ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റാണോ, നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റാണോ, ഈ പറയുന്ന സ്വദേശി മൂവ്മെൻറ്റാണോ, ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് നമ്മൾ പറയുള്ളൂ 1942-47 ഇല്ലയെന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ? പക്ഷേ അതല്ല, അത് 42-47 അഞ്ചഞ്ചര വർഷമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നമ്മുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റാണ് ചിന്തിക്കുക, വരില്ല. അത് 30-34 നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് അഥവാ നിസ്സഹകരണ സമരമാണോ എന്നൊരു ചിന്ത വരും, അതുമല്ല. അത് 1920-22 പിന്നെ സ്വദേശി സമരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അത് 1905 മുതൽ 1911 കാലഘട്ടത്തിലാണ് ഏത് സമരം നടന്നത്? സ്വദേശി സമരം നടന്നത്. അപ്പോൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന സമരം എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന സമരം ഈ സ്വദേശി സമരം തന്നെയാണ്. അപ്പോൾ അതാണ് സ്വദേശി സമരത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നീണ്ടു നിന്ന ഏറ്റവും വലിയ സമരം ഏതെന്ന് ചോദിച്ചാൽ സ്വദേശി സമരമാണ്. ഈ 11 ബംഗാളിൻ്റെ വിഭജനം റദ്ദ് ചെയ്ത് തലസ്ഥാനം ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടെ കാര്യം കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് നമ്മൾ 11 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന സമരമെന്ന് നമ്മളിതിന് വിശേഷിപ്പിക്കുന്നത്. ഈ സമരത്തിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, എന്ത് പേരാണെന്ന് അറിയാവൂ? ഈ സമരത്തിൻ്റെ പേര്, ഈ സമരത്തിൻ്റെ പേരാണ് വന്ദേ മാതര സമരം, അല്ലെങ്കിൽ വന്ദേ മാതര പ്രസ്ഥാനം എന്നാണ് പറയുന്നത്. വന്ദേ മാതര പ്രസ്ഥാനം എന്ന് പറയും. വന്ദേ മാതര പ്രസ്ഥാനം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് പേര് വന്നതെന്നറിയാവോ? ഈ സമരം നടത്തുന്ന കാലയളവ് 1905 കോൺഗ്രസിന് ഒരു മുദ്രാവാക്യം സ്വന്തമായിട്ടില്ല. നമ്മളിപ്പം മുദ്രാവാക്യങ്ങൾ എല്ലാ സംഘടനയ്ക്കും ഉണ്ടല്ലോ, കോൺഗ്രസിന് ഒരു മുദ്രാവാക്യം ഇല്ല. കോൺഗ്രസ് ചുമ്മാ വർഷത്തിൽ മൂന്ന് ദിവസം 28, 29, 30 ഈ മൂന്ന് തീയതികളിൽ ഒരു സമ്മേളനം ചേരും.
എന്നിട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്നു, ചായ കുടിക്കുന്നു, പിരിയുന്നു, വർത്തമാനം പറയുന്നു. അതാണ് പരിപാടി. അതാണ് അവധിക്കാല ഹോളിഡേ, അല്ലേ, കാർണിവൽ, അവധിക്കാല കാർണിവൽ, ഹോളിഡേ കാർണിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബാലഗംഗാധർ തിലകൻ ഇതിനെയൊക്കെ വിശേഷിപ്പിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, മുദ്രാവാക്യം വിളിക്കേണ്ട ആവശ്യമില്ല. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഇങ്ങനെ എന്നറിയാം, പേപ്പറിലൊരു പരാതി എഴുതും. അതാണ് ഒന്നാമത്തെ ഇവരുടെ സമരമാർഗം, പെറ്റീഷൻ എന്ന് പറയും അല്ലേ. ഇനി അത് കഴിയാൻ നേരം എന്ത് ചെയ്യുന്നു, പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ പിന്നാലെ നടന്നു നിന്നു അപേക്ഷിക്കും, പ്രാർത്ഥന പോലെ അപേക്ഷിക്കും. പ്രയർ എന്നാണെന്നാലും പറയണം, പ്രയർ. ആ അപേക്ഷ ഇവർ നിഷ്കരണം തള്ളിക്കഴിയാൻ നേരതാണ് അടുത്ത പരിപാടി. അതെന്താണെന്നറിയാമോ, പ്രതിഷേധം. ഒരു മീറ്റിംഗ് വിളിക്കുന്നു, ബ്രിട്ടീഷുകാർക്ക് നമ്മൾ അവർ നടപ്പിലാക്കിയ നിയമത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പരാതി കൊടുത്തു. ആ പരാതി അവർ പരിഗണിച്ചില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവരുടെ പിന്നാലെ നടന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു, അതും അവർ കേട്ടില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളതും ചിന്തിക്കാനുള്ളതും കാര്യം, ഇതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാവരും മുറിക്കകത്തിരുന്ന എല്ലാവരും കൈയടിച്ച് പ്രമേയം പാസ്സാക്കും. ഇതായിരുന്നു ആദ്യകാലത്തെ കോൺഗ്രസിൻ്റെ സമര പരിപാടി എന്ന് പറയുന്നത്. അതായത് ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന രീതി. ഇതിന് മാറ്റം വന്നതാണ് 1905. അത് ഈ പറയുന്ന സ്വദേശി സമരം, സ്വദേശി കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, ബ്രിട്ടീഷുകാരുടെ സാധനം വാങ്ങിക്കില്ല. അപ്പോൾ എന്തായി, ബ്രിട്ടീഷുകാർക്ക് പതുക്കെ പതുക്കെ പൊള്ളിത്തുടങ്ങി. ഇതാണ് സ്വദേശി സമരത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്ന, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പിലാക്കിയ ആദ്യത്തെ സമരം, ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന സമരം. ഇങ്ങനെയുള്ള പേരുകൾ ഇതിന് കിട്ടുന്നു. മുദ്രാവാക്യമില്ലെന്നല്ലേ പറഞ്ഞത്, അന്ന് വിളിക്കാൻ പറ്റുന്ന നേഗം മുദ്രാവാക്യം എന്താണെന്നറിയാമോ, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പണ്ട് സന്യാസിമാർ കലാപം നടത്തിയ കാലത്ത് സന്യാസിമാർ അവരുടെ ആ ഒരു ആത്മശക്തി ഒന്ന് പ്രോജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് മുദ്രാവാക്യമുണ്ട്, വന്ദേ മാതരം. ആ വന്ദേ മാതരം എടുത്ത് വീണ്ടും വിളിച്ചു. അതുകൊണ്ട് തന്നെ സ്വദേശി സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതര പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ വന്ദേ മാതര പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വന്ദേ മാതര പ്രസ്ഥാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വന്ദേ മാതര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ രണ്ട് പ്രമേയങ്ങൾ പാസ്സായത്. അപ്പോൾ നമുക്ക് സാഹചര്യം മനസ്സിലായി, സന്ദർഭം മനസ്സിലായി, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി, ആരാണെന്ന് എവിടെ വെച്ചാണെന്ന് മനസ്സിലായി. ഇത് വൻ വിജയമായി. വൻ വിജയമായപ്പോൾ ഈ പറയുന്ന സ്വദേശീയ ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ഓരോ പ്രദേശത്തും നേതൃത്വം കൊടുക്കാനായിട്ട് കുറച്ച് ആൾക്കാരെ നിശ്ചയിച്ചു. അതിൽ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ബാലഗംഗാധര തിലകൻ, പഞ്ചാബ് മേഖലയിൽ ലാലാ ലജ്പത് റോയ്, ബംഗാൾ മേഖലയിൽ അരവിന്ദ ഘോഷ്, ഡൽഹിയിലാണെങ്കിൽ സയ്യിദ് ഹൈദർ റാസ എന്ന് പറയുന്ന ഒരാൾ, തെലുങ്ക് സംസാരിക്കുന്ന ആന്ധ്ര മേഖലയിലാണെങ്കിൽ ഹരിസരവട്ടം റാവു എന്ന് പറയുന്ന ഒരാൾ, ദക്ഷിണേന്ത്യ നമ്മുടെ മദ്രാസ് മേഖലയിലാണെങ്കിൽ ചിദംബരം പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ ചിദംബരം പിള്ള സ്വദേശി സമരം നടത്തിയത് വളരെ രസകരമായ രീതിയിലാണ്. പുള്ളി നോക്കാൻ നേരത്തത് ബ്രിട്ടീഷുകാർക്കാണ് ഇവിടെ യാത്രാ മാധ്യമങ്ങൾ കപ്പലുകളൊക്കെ ഉള്ളത്. ഈ കപ്പലുകളാണ് ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കപ്പലിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, സ്വന്തമായിട്ടൊരു കപ്പൽ സർവീസ് തുടങ്ങാൻ തീരുമാനിച്ചു. നല്ല സമ്പത്തുള്ള വീട്ടിലാളാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ പറ്റുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, കപ്പൽ വാങ്ങിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്ക് സമാന്തരമായിട്ട് തോടിച്ചു. എന്നിട്ട് ആ കപ്പൽ കമ്പനിക്ക് ഒരു പേരും കൊടുത്തു. അതാണ് സ്വദേശി ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. സ്വദേശി ഷിപ്പിംഗ് കോർപ്പറേഷൻ, അങ്ങനെ സ്വദേശി ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി അദ്ദേഹം ആരംഭിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരെന്ന് പറയാൻ നേരത്ത് സായിപ്പാണ്. സായിപ്പിന് വെല്ലുവിളിച്ച് കപ്പൽ ഓടിച്ചത് ആരാണ്, ഒരു തമിഴനാണ്. അതുകൊണ്ട് ചിദംബരം പിള്ളയ്ക്ക് നാട്ടുകാർ വിളിച്ച പേരാണ് കപ്പൽ ഓട്ടിയ തമിഴൻ എന്ന് വിളിച്ചു അല്ലേ. ഇതാണ് ചിദംബരം പിള്ള അറിയപ്പെട്ടൊരു പേര്. ചിദംബരം പിള്ളയെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, പൂട്ടി. അതായത് ബ്രിട്ടീഷുകാരെ വില കുറച്ചു, കപ്പലിൻ്റെ ടിക്കറ്റ് ചാർജ് കുറച്ചു. ചിദംബരം പിള്ള എന്ത് ചെയ്തു, ടിക്കറ്റ് ചാർജ് കുറച്ചു. ബ്രിട്ടീഷുകാർ വീണ്ടും കുറച്ചു, ചിദംബരം പിള്ള വീണ്ടും കുറച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ചിദംബരം പിള്ള ബ്രിട്ടീഷുകാരെയും കൊണ്ടേ പോവുകയുള്ളൂ, ബ്രിട്ടീഷുകാരുടെ കമ്പനി നഷ്ടത്തിലാകുന്നു ഉറപ്പെന്ന്. ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, കേന്ദ്രത്തിൽ വിവരമറിയിച്ചു. അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, ഇനി അനിശ്ചിത കാലത്തേക്ക് ബ്രിട്ടീഷ് കപ്പലുകൾ ഫ്രീ ആയിട്ട് ആളുകൾക്ക് യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷുകാർ അനൗൺസ് ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാർ സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രവീണനെ പോലുള്ള ആൾക്കാരല്ല, അതിൻ്റെ കൊച്ചിയിൽ നിന്ന് കയറിയിട്ട് കൽക്കട്ടയിൽ പോയി ചായ പിടിച്ചിട്ട് വരാം, കാര്യം കപ്പലിനകത്തുള്ള യാത്ര എല്ലാം സൗജന്യമല്ലേ അല്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുള്ളത്. ചിദംബരം പിള്ളയും വിട്ടുകൊടുത്തില്ല, പുള്ളി എന്ത് ചെയ്തു, പുള്ളിയും കപ്പൽ യാത്ര ഫ്രീ ആക്കി. പക്ഷേ ചിദംബരം പിള്ളയ്ക്ക് എണ്ണ മേടിക്കാൻ കാശ് വേണ്ടേ, അവസാനം എണ്ണ മേടിക്കാൻ കാശില്ലാതെ നമ്മുടെ ചിദംബരം പിള്ളയുടെ കപ്പൽ കരക്ക് കയറിയിരുന്നു, ബ്രിട്ടീഷുകാരുടെ കപ്പൽ കമ്പനി നിലനിന്നു. ഇതാണ് ചിദംബരം പിള്ള. അതായത് ബ്രിട്ടീഷുകാരായിട്ട് വാശി കാണിച്ച് പുള്ളി കപ്പൽ ഓടിച്ചുകൊണ്ടാണ് പുള്ളിയെ കപ്പൽ ഓട്ടിയ തമിഴ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ വൻ വിജയമായി മാറിക്കഴിഞ്ഞപ്പോൾ
വീണ്ടും അടുത്ത വർഷമായി. അപ്പോൾ സ്വദേശി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത കുറച്ച് ഐഡിയാസ് പ്ലാൻ ചെയ്യാനായിട്ട് ഈ നേതാക്കന്മാർ തീരുമാനിച്ചു. അത്തരത്തിൽ തീരുമാനിച്ച ആൾക്കാർ ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോഖലെയും ദാദാഭായ് നൗറോജി എല്ലാവരുമൊക്കെ ഉണ്ട്. ഇതെല്ലാവരും അന്ന് കൂട്ടത്തിലെ സീനിയറായിട്ടുള്ള നമ്മുടെ ദാദാഭായ് നൗറോജിയാണ് പ്രസിഡൻ്റാക്കിയത്. ഈ നൗറോജി ബാലഗംഗാധര തിലകനുമായിട്ട് ആലോചിച്ചിട്ട് പുതിയ നൂതനമായി എന്തെങ്കിലും പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്ന് വെച്ചു. അങ്ങനൊരു പുതിയ ഐഡിയ അവർക്ക് കിട്ടി. അതെന്തായിരുന്നറിയാവോ? അവരിവിടെ നടപ്പിലാക്കിയൊരു പുതിയ ഐഡിയ, അതുവരാരും ചിന്തിച്ചിട്ടില്ലാത്ത പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യത്തിന് പറയുന്ന പേരാണ് സ്വരാജ് എന്ന് പറയുന്നത്. സ്വരാജ്, ഈ സ്വരാജ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിരിക്കുന്ന ആരിൽ നിന്നാണ്? ബാലഗംഗാധര തിലകനാണ് പറഞ്ഞിരിക്കുന്നത്, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. അല്ല, സ്വരാജ് ഇസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്നാണ് തിലകൻ പറഞ്ഞിരിക്കുന്നത്. തിലകനത് പറഞ്ഞത് 1916 അല്ലേ? പക്ഷേ അതിനും 10 കൊല്ലം മുൻപ് അല്ലേ, അതിന് 10 കൊല്ലം മുൻപ് 1906 സ്വരാജ് എന്ന് പറഞ്ഞ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ദാദാഭായ് നവറോജി അവതരിപ്പിച്ച സ്വരാജ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദാദാഭായ് നവറോജി അവതരിപ്പിച്ച സ്വരാജ് റെസൊല്യൂഷൻ അതാണ്. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. അതായത് ആദ്യമായിട്ട് ഇന്ത്യക്കാരൊരു പ്രമേയം കടലാസിലെഴുതി മുറുക്കി കത്ത് അവതരിപ്പിച്ചു. ബാലഗംഗാധര തിലകനോ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ മുറിവിട്ടിറങ്ങി ഇന്ത്യ മുഴുവനും നടന്ന് ജനങ്ങളോട് പറഞ്ഞു നമുക്ക് വേണ്ടത് സ്വരാജാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ സ്വരാജ് എന്നുള്ള കോൺസെപ്റ്റ് ഇവിടുന്ന് വന്നു എന്നറിയാവോ? വിഷ്മയ്ക്കറിയോ വന്നത് എവിടുന്നാണെന്ന്? നമുക്ക് ആര്യസമാജം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയ ഒരാളുണ്ട്. ആളുടെ പേരറിയാവോ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഈ സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് വെച്ചാൽ ഹൈന്ദവ സംസ്കാരം സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരാളാണ്. അക്കാലത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നറിയാവോ? സ്വഭാഷ, സ്വന്തമായൊരു ഭാഷ, അത് ഹിന്ദിയോ സംസ്കൃതമോ എന്ത് വേണമെങ്കിലും ആവാം. സ്വഭാഷ, സ്വധർമ്മ, സ്വന്തമായിട്ടൊരു ധർമ്മം നമുക്ക് വേണം. അതായത് സനാതനധർമ്മം, ആശഭാര സംസ്കാരം എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ധർമ്മമാണ് ഇവിടെയുള്ള. ആ ധർമ്മം വേണം, സ്വരാജ്യം വേണം, സ്വന്തമായൊരു രാജ്യം വേണം. സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ എന്ന് പറയുന്ന ദയാനന്ദ സരസ്വതിയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ നിന്നാണ് ഈ സ്വരാജ്യം എന്ന് പറഞ്ഞൊരു ആശയം എടുത്തിരിക്കുന്നത്. അത് ഇന്ത്യക്കാർക്ക് വേണം, ഇന്ത്യക്കാർക്ക് സ്വന്തമായൊരു രാജ്യം വേണം എന്ന് പറയുന്ന സ്വരാജ്യം എന്ന് പറയുന്ന ആശയം 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന കൽക്കട്ടയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പ്രമേയമായിട്ട് അവതരിപ്പിക്കുന്നത്. പ്രമേയമായിട്ട് അവതരിപ്പിച്ച ആൾ ദാദാഭായ് നവറോജിയാണ്. ഈ ദാദാഭായ് നവറോജിയുടെ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അന്ന് നവറോജിയുടെ കൂട്ടത്തിലുള്ള ആളാണ് തിലകൻ. ആ തിലകനാണ് 10 കൊല്ലം കഴിഞ്ഞിട്ട് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനമായ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ഹോം റൂൾ പ്രസ്ഥാനം അത് 1916 കാലഘട്ടങ്ങളിലാണ് ഹോം റൂൾ പ്രസ്ഥാനമെങ്കിൽ 13 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വെറും സ്വരാജ് പോരാ, ഞങ്ങൾക്ക് വേണ്ടത് പൂർണ്ണ സ്വരാജാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം വരുന്നത്. ആ പൂർണ്ണ സ്വരാജ് എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചതാരാണ് അറിയാവോ? പൂർണ്ണ സ്വരാജ് എന്നൊരു പ്രമേയം ആരാ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റുവാണ് അല്ലേ? ജവഹർലാൽ നെഹ്റുവാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന പ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചു. 1929 അവതരിപ്പിക്കുന്നത്. December 31 ലാഹോറിലെ രവി നദിയുടെ തീരത്ത് വെച്ച് നടന്ന സമ്മേളന വേദിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ലാഹോറിൽ വെച്ച് നടന്നു എന്ന് പറയുന്നത്. അപ്പോൾ ലാഹോറിൽ വെച്ചിട്ട് പൂർണ്ണ സ്വരാജിൻ്റെ പ്രഖ്യാപനം ആര് നടത്തിയെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു നടത്തിയെന്ന് നമ്മൾ പറയും. പക്ഷേ ആ പൂർണ്ണ സ്വരാജിൻ്റെ പ്രഖ്യാപനം നെഹ്റുവിന് നടത്താൻ പ്രേരണ നൽകിയ ഘടകം തിലകൻ്റെ ഹോം റൂൾ പ്രസ്ഥാനമാണ്. തിലകന് ഹോം റൂൾ പ്രസ്ഥാനം നടത്താനായിട്ട് പ്രേരണ നൽകിയത് 1906 ആ ബംഗാൾ വിഭജന സമയത്ത് ദാദാഭായ് നവറോജി അവതരിപ്പിച്ച സ്വരാജ് എന്ന് പറഞ്ഞൊരു പ്രമേയമാണ്. ഇതാണ് സ്വരാജ് എന്നുള്ള പ്രമേയത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ 1906 കൽക്കട്ട സമ്മേളനത്തിൽ ദാദാഭായ് നവറോജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രമേയം അവതരിപ്പിച്ചത് അല്ലേ. ഇതുകൂടാതെ വീണ്ടും ഒരു പ്രമേയം കൂടി അവിടെ അവതരിപ്പിച്ചായിരുന്നു. അതേത് പ്രമേയമാണെന്നറിയാവോ? അവതരിപ്പിച്ച പ്രമേയം ഏതെന്നറിയാവോ? അതിൻ്റെ പേരാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമാണ്. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നാഷണൽ
എഡ്യൂക്കേഷൻ എന്ന് പറയും, നാഷണൽ എഡ്യൂക്കേഷൻ റെസൊല്യൂഷൻ. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രമേയമാണ് നാഷണൽ എഡ്യൂക്കേഷൻ റെസൊല്യൂഷൻ എന്നാണ് നമ്മളതിനെ പറയുന്ന പേര് അല്ലേ. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നമുക്കിപ്പോൾ ഉണ്ട് അല്ലേ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമുക്കുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നത് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. അതിലാണ് വർഷങ്ങളൊക്കെ മാറ്റിക്കൊണ്ടുള്ള പുതിയ പഠന സിസ്റ്റമൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യക്കാർ അവരുടേതായ രീതിയിൽ ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് 1906 നാഷണൽ എഡ്യൂക്കേഷൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതൊക്കെ മുൻപ് വരെ നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് അറിയാവൂ? ഈ ബ്രിട്ടീഷുകാർ ഹണ്ടർ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ അല്ലേ, അതിന് മുൻപ് ഡെസ്പാച്ച് ചെയ്ത വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറഞ്ഞൊരു കമ്മീഷൻ, അതിനു മുമ്പ് മെക്കാളെ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ. അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് മൊത്തം ആരുടെ വിദ്യാഭ്യാസ നയങ്ങളാണ്? ബ്രിട്ടീഷുകാരുടെ അല്ലേ. 1834-35 കാലഘട്ടങ്ങളിൽ മെക്കാളെ പ്രഭുവിൻ്റെ മെക്കാളെ മിനിറ്റ്സ്, 20 കഴിഞ്ഞ് 1854 വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറഞ്ഞ് ഡെസ്പാച്ച് ചെയ്ത വുഡ്സിൻ്റെ റിപ്പോർട്ട്, അത് കഴിഞ്ഞ് ഏകദേശം ഒരു 18 കഴിഞ്ഞപ്പോൾ 1882 ഹണ്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞ് വേറൊരു കമ്മീഷൻ, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 20 കഴിഞ്ഞപ്പോൾ എന്തായി? യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് റലീഗ് കമ്മീഷൻ എന്നല്ല റാലി കമ്മീഷൻ എന്ന് പറഞ്ഞ ആളുടെ കമ്മീഷൻ വരുന്നു. അപ്പോൾ മൊത്തം ഇന്ത്യയിൽ വിദ്യാഭ്യാസം ആരുടെ ഇതായി മാറി? ബ്രിട്ടീഷുകാരുടേതായിട്ട് മാറി. അപ്പോൾ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഏതാണ്? സ്വദേശി സമരമല്ലേ. അപ്പോൾ സ്വദേശി സമരം നടത്തുന്ന നമ്മൾ വിദേശീയരുടെ വിദ്യാഭ്യാസ നയം സ്വീകരിക്കുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ നമുക്കതിൽ മാറ്റം വരുത്തണ്ടേ? ആ മാറ്റം വരുത്താൻ വേണ്ടി വന്ന പ്രമേയമാണ് ഏത് പ്രമേയം? നാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രമേയം അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ. നാഷണൽ എഡ്യൂക്കേഷൻ പ്രമേയത്തിൻ്റെ ആവശ്യകത എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചാൽ, മെക്കാളെ മിനിറ്റ്സ് തൊട്ട് ഇങ്ങോട്ടുള്ള വിദ്യാഭ്യാസ നയം മൊത്തം ഫ്രെയിം ചെയ്തിരിക്കേണ്ടതാരാണ്? ബ്രിട്ടീഷുകാരാണ്. ഈ മെക്കാളെ മിനിറ്റ്സ് തന്നെ മെക്കാളെ പറഞ്ഞൊരു കാര്യമുണ്ട് അറിയാവോ? അതായത് രൂപത്തിലും അല്ലേ ഭാവത്തിലും ഇന്ത്യൻ എന്ന് തോന്നിപ്പിക്കുകയും ചിന്തയിലും പ്രവൃത്തിയിലും ബ്രിട്ടീഷുകാരനായിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ശാശ്വതമായിട്ടുണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ബ്രിട്ടീഷുകാരുടെ നയങ്ങളെയും പ്രവൃത്തികളെയും എതിർക്കുന്ന തലമുറ ഇവിടെ ഉണ്ടായി വരും. അതൊഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ഇവിടെ കൊടുത്തേ മതിയാവുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം അവതരിപ്പിച്ച നയമാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറഞ്ഞ് താഴെത്തട്ടിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ച് ഇംഗ്ലീഷുകാരുടെ വിദ്യാഭ്യാസം ചെല്ലുന്ന നയമെന്ന് പറയുന്നത്. ഈ നയം തിരുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ തനതായ വിദ്യാഭ്യാസ നയം വേണം. അതുകൊണ്ടാണ് 1906 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ട് ബാലഗംഗാധര തിലകനും ദാദാഭായ് നവറോജിയും ഗോപാലകൃഷ്ണ ഗോഖലെയും അടങ്ങുന്ന അന്ന് എല്ലാവരും ഒറ്റക്കെട്ട, മിതവാദിയില്ല തീവ്രവാദിയില്ല, പക്ഷേ എതിരഭിപ്രായങ്ങളൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്, അവിടെ വെച്ചിട്ട് ഇവർ നയം രൂപം കൊടുത്ത് നാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നയം രൂപം കൊടുത്ത. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കരിക്കുലം കമ്മിറ്റി, സിലബസ് കമ്മിറ്റി. അതായത് സിലബസ് ആണല്ലോ പ്രധാനം, ഏത് പഠിക്കണമെന്ന് നിശ്ചയിക്കുന്നത് സിലബസ്. അപ്പോൾ നമ്മുടെ ചരിത്രവും നമ്മുടെ സംസ്കാരവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസുകൾ രൂപീകരിച്ചു. എന്നിട്ട് ബ്രിട്ടീഷുകാരുടെ കോളേജുകൾ പിള്ളേരെന്തായാലും ബഹിഷ്കരണ സമരത്തിൻ്റെ ഭാഗമായിട്ട് ബഹിഷ്കരിക്കുമല്ലോ. അങ്ങനെ ബഹിഷ്കരിച്ചു വരുന്ന പിള്ളേർക്ക് നമ്മുടെ തനതായ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ സ്ഥാപിച്ചു, കോളേജുകൾ സ്ഥാപിച്ചു. അത്തരത്തിലുണ്ടായ ആ കോളേജുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു കോളേജുണ്ട്, എൻ്റെ പേരറിയാവോ? കൽക്കട്ട നാഷണൽ കോളേജ് എന്ന് പറയും. നാഷണൽ കോളേജ് കൽക്കട്ട എന്ന് പറയും, കൽക്കട്ട നാഷണൽ കോളേജ്. അതായത് പാരലൽ കോളേജുകൾ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന പ്രസ്ഥാനങ്ങളല്ലേ പാരലൽ കോളേജുകൾ? ആ പാരലൽ കോളേജുകളുടെ ആരംഭമാണ് ഇവിടെ ഉണ്ടായത് അല്ലേ. പാരലൽ കോളേജുകളുടെ ആരംഭമാണ് എവിടെ ഉണ്ടായത്? ഈ സംഭവത്തോടു കൂടിയിട്ട് ഉണ്ടായത്. അപ്പോൾ പാരലൽ കോളേജുകൾ ആരംഭിക്കുകയാണ്. ആ അത് തന്നെ, പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്ന, അതായത് ബ്രിട്ടീഷുകാരുടെ സർവകലാശാലകളിൽ പഠിച്ചെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ബ്രിട്ടീഷുകാരുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഞങ്ങളുടേതായ തനതായ രീതിയിൽ ഞങ്ങൾ പഠിപ്പിക്കും പഠിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോളേജ് സ്ഥാപിച്ചു. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവിൽ വരികയാണ്. അത്തരത്തിൽ വന്ന ഒരു കോളേജാണ് കൽക്കട്ട നാഷണൽ കോളേജ്. അതിന് പിന്നീട് ബ്രിട്ടീഷുകാരുടെ അംഗീകാരമൊക്കെ കിട്ടി. ഈ കൽക്കട്ട നാഷണൽ കോളേജിൻ്റെ ഫൗണ്ടറും അതിൻ്റെ പ്രഥമ പ്രിൻസിപ്പാളും ആരായിരുന്നു എന്നറിയാവോ? സ്ഥാപകനും ആദ്യത്തെ പ്രിൻസിപ്പാളും ആരാണെന്നറിയാവോ? അരവിന്ദ് ഘോഷായിരുന്നു. അരവിന്ദ് ഘോഷാണ് കൽക്കട്ട നാഷണൽ കോളേജിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പാളും ആദ്യത്തെ അതാണ് സ്ഥാപകനും പ്രിൻസിപ്പാളും ഒക്കെ ഇട്ടിരുന്ന ആളും. ഇത് പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഇതിൻ്റെ ആളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കൽക്കട്ട നാഷണൽ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിട്ട് സുഭാഷ് ചന്ദ്രബോസും വന്നിട്ടുണ്ട്. അത് 1920-22 കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെ ഏത് സമരം നടക്കുമ്പോൾ? നിസ്സഹകരണ സമരം നടക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് നാല് പ്രമേയങ്ങൾ. ഏത് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? സ്വദേശി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള പ്രമേയങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ നാല് പ്രമേയങ്ങളെയുള്ളു: സ്വദേശി ബോയ്കോട്ട്, സ്വരാജ്, നാഷണൽ എഡ്യൂക്കേഷൻ അല്ലേ. രണ്ടെണ്ണം ദാദാഭായ് നൗറോജിയുടേത്, രണ്ടെണ്ണം ഗോപാലകൃഷ്ണ ഗോഖലയുടേത്. സ്ഥലവും വർഷവും എല്ലാം നമുക്ക് കൃത്യമായിട്ടറിയാം അല്ലേ. അപ്പോൾ ഇതൊരു പ്രമേയമാണ്. ഇതിനുശേഷം പിന്നീട് പ്രമേയങ്ങൾ വരുന്നത് എവിടെയാണെന്നറിയാവൂ? ഏത് കാലഘട്ടത്തിലാണെന്നറിയാവോ പിന്നീട് പ്രമേയങ്ങൾ വരുന്നത്? ഇല്ല, കേട്ടില്ല, പറഞ്ഞു. ആ അതെ 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 അതെ. അതിനുശേഷം പിന്നീട് വരുന്ന പ്രമേയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഈ സമരങ്ങളെല്ലാം ഇങ്ങനെ ശക്തി പ്രാപിച്ചു വരുമ്പോഴേ ഒരു പ്രമേയം, അതായത് പ്രധാനപ്പെട്ട ഒരു സമരം എന്ന് പറയുന്നത് നിസ്സഹകരണ സമരമാണ് അല്ലേ. നിസ്സഹകരണ സമരം എന്ന് കേട്ടിട്ടില്ലേ? 1905 കഴിഞ്ഞു, പിന്നെ അടുത്ത സമരം വരികയാണ് 1920 വരുന്നത്. അപ്പോൾ 1920 ഒരു പ്രമേയം കൊണ്ടുവരികയാണ്. ആ പ്രമേയം എന്ന് പറയുന്നത് ഈ സമരം ഗാന്ധിജി ആരംഭിച്ചതാണ്, നിസ്സഹകരണ സമരം. ഗാന്ധിജി തുടങ്ങിയ സമരം, അതുമാത്രമാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകത. ഗാന്ധിജി ആർക്കു വേണ്ടി തുടങ്ങി? കോൺഗ്രസ്സിന് വേണ്ടി തുടങ്ങിയോ, മുസ്ലിം ലീഗിന് വേണ്ടി തുടങ്ങിയോ, ഭാരതീയ ഇതാണ് ഹിന്ദു മഹാസഭയ്ക്ക് വേണ്ടി തുടങ്ങിയോ, മുസ്ലിം ലീഗിന് വേണ്ടി തുടങ്ങിയോ, ഖിലാഫത്തുകാർക്ക് വേണ്ടി തുടങ്ങിയോ, ആർക്കു വേണ്ടി തുടങ്ങി? കോൺഗ്രസ്സിന് വേണ്ടിയല്ല. നമ്മൾ ആദ്യം ചാടിക്കറി കോൺഗ്രസ് ഒന്ന് കുത്തും. അതുകൊണ്ട് ആദ്യം കോൺഗ്രസ്സിന് വേണ്ടി തുടങ്ങിയ സമരമല്ല. ഏത് സമരം? നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് സമരം. കാരണം സമരം ആരംഭിച്ചത് 1920 ഓഗസ്റ്റ് 1 സമരം ആരംഭിച്ചത്. കോൺഗ്രസ് ഇതിൽ ചേരാൻ തീരുമാനിച്ചത് 5 അപ്പോൾ ഒരു മാസവും 5 കഴിഞ്ഞിട്ടാണോ കോൺഗ്രസ് ഈ സമരത്തിൽ ചേരുന്നത് അല്ലേ? അപ്പോൾ ഇത് കോൺഗ്രസ് ആരംഭിച്ച സമരമാണെന്ന് പറയാൻ പറ്റുമോ പ്രവീണെ? ഇല്ല. അപ്പോൾ കോൺഗ്രസ് അല്ല സമരം ആരംഭിച്ചത്, ആരംഭിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി എന്തിനാരംഭിച്ചു? ഗാന്ധിജി അന്നൊരു സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ആ സംഘടനയാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഗാന്ധിജി ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച സമരമാണ് നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ സമരം കോൺഗ്രസ്സിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഗാന്ധിജിയുടെ സമരത്തെ അവർ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഗാന്ധിജിക്കും ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരത്തിനും പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 1920 സെപ്റ്റംബർ 5 കൽക്കട്ടയിൽ വെച്ചിട്ട് ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. സ്പെഷ്യൽ സെഷനാണ്. അതൊക്കെ മുൻപൊക്കെ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് December ഇതാ ഇവിടെ ഇപ്പോൾ സമ്മേളനം നടക്കുന്നത് September 5 അതിനധ്യക്ഷനായിട്ട് ഒരാളിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലാല ലജ്പത് റോയി എന്നാണ്. അപ്പോൾ ലാല ലജ്പത് റോയി അധ്യക്ഷനായിട്ടിരിക്കുന്നു. ഗാന്ധിജി അവിടെ വന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അവതരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യം തോന്നിക്കൊള്ളാം, നല്ല കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വദേശി സമരകാലത്ത് നമ്മൾ ചെയ്ത എല്ലാ സമരങ്ങളും ഈ നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ബഹിഷ്കരിക്കുന്നു, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാരുടെ എല്ലാ സംവിധാനങ്ങളോടും നമ്മൾ സഹകരണം കാണിക്കുന്നുമില്ല. സ്വദേശിയെ ഉപയോഗിക്കും, വിദേശിയെ ബഹിഷ്കരിക്കും, ബ്രിട്ടീഷുകാരോട് സഹകരിക്കുകയില്ല. അതാണ് ഈ പറയുന്ന നിസ്സഹകരണ സമരം എന്ന് പറഞ്ഞ സമരം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ കോൺഗ്രസ് ആ കൂട്ടത്തിൽ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ്സിന് മനസ്സിലായത് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ ഇവരില്ല, ചില പ്രധാനപ്പെട്ട പോക്കറ്റുകളിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സമരം നടക്കുന്നില്ല. ബാക്കിയുള്ള സമരങ്ങളിൽ നടക്കാതെ വരുമ്പോൾ സമരം വിജയിക്കുമോ? ഇല്ല. അപ്പോൾ സമരം വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആര് ആ പ്രദേശങ്ങളിൽ സമരം ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും? കോൺഗ്രസ് ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കോൺഗ്രസ് September 5 ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം ഈ നിസ്സഹകരണ സമരം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി കഴിഞ്ഞപ്പോൾ 100 സമരം നടക്കണമെന്നുണ്ടെങ്കിൽ 90 ആരാണ് സമരം നടത്തുന്നത്? കോൺഗ്രസ്സാണ് നടത്തുന്നത്. അപ്പോൾ പിന്നെ ഇതിനെ ഖിലാഫത്തുകാർക്ക് മാത്രമായിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരുടേതാക്കാം? കോൺഗ്രസിൻ്റെ സമരമാക്കാം. അങ്ങനെ ഖിലാഫത്തുകാരുടെ കയ്യിൽ നിന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കോൺഗ്രസിൻ്റെ സമരമാക്കി മാറ്റുന്നു എന്ന് പ്രഖ്യാപനം നടത്തിയതാണ് 1920 നാഗ്പൂരിൽ നടന്ന സമരം സമ്മേളനം. കേട്ടോ, നാഗ്പൂർ സെഷൻ ഓഫ് INC എന്ന് കേട്ടിട്ടില്ലേ? അതാണ് പൂർണ്ണ സ്വരാജ് പൂർണ്ണമല്ല, നമ്മുടെ ഈ നിസ്സഹകരണ സമരം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ റെസൊല്യൂഷൻ NCM എന്നാണ് നമ്മൾ പറയുന്നത്.
അപ്പോൾ എൻ സി എം റെസൊല്യൂഷൻ പാസ്സാക്കിയത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണത് നാഗപ്പൂരിൽ വെച്ചിട്ടാണെന്നാണ് പറയണത്. പക്ഷെ നാഗപ്പൂരിൽ വെച്ചിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയെങ്കിലും അതിന് മുൻപ് 1920 കൽക്കട്ടയിൽ വെച്ചിട്ട് സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. അതിന് മുൻപാണ് സമരം തുടങ്ങിയത് അല്ലേ. അപ്പോൾ സമരത്തിൽ ചേരാൻ തീരുമാനിച്ചത് സെപ്റ്റംബറിലും സമരം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഡിസംബറിലുമാണ്. അപ്പോൾ കോൺഗ്രസ് തുടങ്ങിയ സമരമല്ലല്ലോ ഇത്, അല്ല. ഗാന്ധിജി തുടങ്ങിയതാണ്, ഖിലാഫത്തുകാർക്ക് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ കോൺഗ്രസ് സമരം ഏറ്റെടുത്തത് ഡിസംബറിൽ നാഗ്പൂരിൽ വെച്ചിട്ടാണ്. അതാണ് നാഗ്പൂർ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ ഈ പ്രമേയം ആരാണ് അവതരിപ്പിച്ചെന്നറിയാവോ? പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരെന്നറിയാവോ? നാഗ്പൂർ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ചിത്തരഞ്ജൻ ദാസാണ്, സി ആർ ദാസാണ്. അപ്പോൾ നാഗ്പൂർ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? ചിത്തരഞ്ജൻ ദാസ് അഥവാ സി ആർ ദാസാണ് പ്രമേയം അവതരിപ്പിച്ചത്. അന്ന് പ്രസിഡൻ്റായിട്ടിരുന്ന ആളാരാണ്? പ്രസിഡൻ്റ് ആയിട്ട് ഇരുന്ന വ്യക്തി ആര്? പ്രസിഡൻറ്റിൻ്റെ പേരറിയാവോ? പ്രസിഡൻ്റായിട്ടിരുന്ന വ്യക്തിയുടെ പേര് അറിയാവോ? വീരരാഘവ ആചാര്യ എന്ന് പറയും. വീരരാഘവ ആചാര്യ 1920 വീരരാഘവ ആചാര്യ അദ്ദേഹമാണ് ഈ പറയുന്ന പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന വ്യക്തി ഇദ്ദേഹമാണ്. കോൺഗ്രസ് 1920 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് സമരം ഖിലാഫത്തുകാർക്ക് വേണ്ടി ഗാന്ധിജി ആരംഭിക്കുന്നത്. സമരം ആരംഭിച്ച ഒരു മാസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരോട് ഗാന്ധിജി പറഞ്ഞു, സമരം വിജയിക്കുന്നില്ല, എല്ലാ സ്ഥലത്തും എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം, നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഖിലാഫത്തുകാരുടെ സമരത്തിൽ ചേരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് കൽക്കട്ട വെച്ചിട്ട് ലാലാ ലജ്പത്റോയുടെ നേതൃത്വത്തിൽ സമ്മേളനം നടക്കുന്നത്. അവിടെ വെച്ച് കോൺഗ്രസ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കോൺഗ്രസ് ജോയിൻ ചെയ്ത് ഇപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ മാത്രം ബാധ്യതയായി പോയി. കാരണം എണ്ണം കൂടുതൽ കോൺഗ്രസ്സുകാരാണ്. അങ്ങനെയാണെങ്കിൽ സമരത്തിൻ്റെ ഫുൾ ലീഡർഷിപ്പ് നമുക്ക് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് കോൺഗ്രസ് തീരുമാനിച്ചതാണ് 1920 ഡിസംബറിൽ നാഗപ്പൂരിൽ വെച്ചിട്ട്. അങ്ങനെയാണ് ഈ സമരത്തെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട അടുത്ത പ്രമേയം എന്ന് പറയുന്ന പ്രമേയം. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഇതാണ്. ഇനി വീണ്ടും നമ്മൾ നോക്കുമ്പോഴേ അടുത്തൊരു പ്രമേയം വരുന്നുണ്ട്. അതായത് പ്രമേയം എന്നറിയാവും, സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രമേയം കേട്ടിട്ടുണ്ടോ? സൈമൺ ഗോബാക്ക്, അതേത് പ്രമേയമാണ് സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞ പ്രമേയം? ആ സൈമൺ കമ്മീഷനെ ഇന്ത്യയിൽ നിന്നും മാറ്റിവിടുക, അല്ല, സൈമൺ കമ്മീഷനെ ഇന്ത്യയിൽ നിന്നും മാറ്റിവിടുന്ന പ്രമേയമാണ് ഏത് പ്രമേയം? സൈമൺ ഗോബാക്ക് എന്ന് പറയുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞ പ്രമേയം എന്തിനവതരിപ്പിച്ചു? ജയലക്ഷ്മിക്ക് അറിയാം എന്തിനാണ് അവതരിപ്പിച്ചെന്ന്. അതായത് ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന ആളിനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അയച്ചത് അവരിവിടെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുൻപാകെ ഒരു റിപ്പോർട്ട് കൊടുക്കാനും ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തേണ്ടത് എന്നൊരു സജഷൻ വയ്ക്കാനുമായിട്ടാണ്. എല്ലാ 10 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ കമ്മീഷനുകൾ വരാറുണ്ട്. 1909 മിൻഡോ മോർലി, 1919 മുണ്ടേഗു ചെംസ്ഫോർഡ്. ഇനി വരേണ്ടത് 1929 വരേണ്ടത്. അപ്പോൾ 1929 ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് വരണം അല്ലെങ്കിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ വന്ന് കണ്ട് കാര്യങ്ങൾ പഠിച്ച് ചർച്ച ചെയ്തിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 1927 ഡിസംബർ നവംബർ മാസങ്ങളിലായിട്ടാണ് ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിശ്ചയിക്കുന്നത്. അവിടുന്ന് ഒരു ടീമിനെ ഇങ്ങോട്ട് വിടാൻ നിശ്ചയിക്കുന്നു, അല്ലേ. സൈമൺ എന്ന് പറഞ്ഞ വ്യക്തി, അല്ലേ, ജോൺ സൈമൺ എന്ന് പറയുന്ന ഒരു പേരുകേട്ട വക്കീൽ, എമിനൻ്റ് ലോയറായിട്ടുള്ള ജോൺ സൈമൺ, ആ സൈമണിനെ കൂടാതെ മറ്റാറ് പേര്, ഇവരെല്ലാവരും തന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ്. എങ്കിൽ മാത്രമല്ലേ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സൈമൺ ചെയർമാനായിട്ട് ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് കമ്മീഷൻ വരുന്നത് നല്ലതാണ്. ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തുക, ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ സജഷൻസ് മുന്നോട്ട് വയ്ക്കുക നല്ല കാര്യമാണ്. പക്ഷേ ഈ ഗ്രൂപ്പിൽ എല്ലാവരും ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു. ബ്രിട്ടീഷുകാർ മാത്രമാകുമ്പോൾ ഇന്ത്യക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാനോ അത് നേടിയെടുക്കാനോ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടാത്ത ഒരു കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ സൈമൺ കമ്മീഷനോട് താല്പര്യമില്ലായിരുന്നു. ഇത് മുഴുവൻ വെള്ളക്കാർ മാത്രമുള്ള കമ്മിറ്റിയാണ്, ഓൾ വൈറ്റ് കമ്മിറ്റിയാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഓൾ വൈറ്റ് കമ്മിറ്റിയാണ് സൈമൺ കമ്മീഷനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു.
അപ്പോൾ ഓൾ വൈറ്റ് കമ്മിറ്റിയായ സൈമൺ കമ്മീഷനെ നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. അതാണ് സൈമൺ ഗോബാക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രമേയത്തിന് കാരണമായത്. അപ്പോൾ എവിടെ വെച്ചാണ് സൈമൺ ഗോബാക്ക് എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചത് അറിയാവോ? എവിടെ വെച്ചാണ് സൈമൺ ഗോബാക്ക് എന്ന പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്? എവിടെ വെച്ചാണ്? മദ്രാസിൽ വെച്ചിട്ടാണ്. 1927 മദ്രാസിൽ വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ സമ്മേളനം കേട്ടോ, മദ്രാസ് സെഷൻ ഓഫ് ഐ എൻ സി 1927 മദ്രാസിൽ വെച്ച് നടന്നൊരു സമ്മേളനം. ആ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ച ഒരാളുണ്ട്, കേട്ടോന്നറിയോ? നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ടിരുന്ന, അല്ലേ, ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയൊക്കെ ആയിട്ടിരിക്കാനായിട്ട് നമ്മുടെ വെങ്കിട്ടരാമൻ്റെ ഒപ്പമൊക്കെ ഇരുന്നിട്ടൊരാളുണ്ടല്ലോ രണ്ട് തവണ, ആരാണ്? ഹമീദ് അൻസാരി. ഹമീദ് അൻസാരിയുടെ ഒരു അപ്പൂപ്പനായിട്ട് വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ്റെ ആ സ്ഥാനത്തൊക്കെ കണക്കാക്കപ്പെടുന്ന ഒരാളായിട്ട് വരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ സ്ഥാനത്ത് കണക്കാക്കുന്ന ഒരാളാണ്. അറിയാവോ പേര്? M.A. അൻസാരി എന്ന് പറയും, M.A. അൻസാരി. അപ്പോൾ M.A. അൻസാരിയാണ് 1927 മദ്രാസിൽ നടന്ന സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നയാൾ, M.A. അൻസാരി. ഈ M.A. അൻസാരിയാണ് സൈമൺ ഗോബാക്ക് പ്രമേയം അവിടെ അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത്. പക്ഷേ ഈ സൈമൺ ഗോബാക്ക് എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ വാക്ക് മുന്നോട്ട് വെച്ചത് പക്ഷേ M.A. അൻസാരി അല്ല, മറ്റൊരാളാണ്. അതാരാണ്? അല്ല, അദ്ദേഹത്തിൻ്റെ പേരാണ് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചൊരു വ്യക്തിയില്ലേ? അല്ല, യെസ്, യൂസഫ് മെഹർ അലി എന്ന് പറയുന്നൊരു വ്യക്തി, യൂസഫ് മെഹർ അലി ഉണ്ട് അല്ലേ. അപ്പോൾ യൂസഫ് മെഹർ അലി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ യൂസഫ് മെഹർ അലിയാണ് ഈ പറയുന്ന സൈമൺ ഗോബാക്ക് എന്ന് പറയുന്ന പ്രമേയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞ പ്രമേയം മുന്നോട്ട് വെച്ചത് ആരാണ്? യൂസഫ് മെഹർ അലിയാണ്. ആ യൂസഫ് മെഹറിൽ മുന്നോട്ട് വെച്ച സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞ പ്രമേയം പാസാക്കിയതാണ് 1927 മദ്രാസിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ. ഈ പ്രമേയവും പ്രധാനമായിട്ട് പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സാഹചര്യം എന്താണ്, സന്ദർഭം എന്താണ് എന്ന് നമ്മളിവിടെ പഠിച്ചതാണ് അല്ലേ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ വീണ്ടും ഒരു പ്രമേയം കൂടി ഇവിടെ വരുന്നുണ്ട്. അത് പ്രമേയമാണോ റിപ്പോർട്ടാണോ എന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, നമുക്കും കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതായത് ഈ സൈമൺ കമ്മീഷൻ